ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ കഴിയൂല നമുക്ക്. ഞങ്ങൾ ആകെ ഹെൽപ്പില്ല. ഇന്നും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ചിട്ട് ആരും ഹെൽപ്പും വരുന്നില്ല, ഒന്നും തരുന്നില്ല. ഞങ്ങളവിടെ കുടുങ്ങിക്കിടക്കുക. വീടിന് മേലെ രാത്രി 1:30 ഞങ്ങൾ എണീറ്റ് ഓടുക അവിടുന്ന്. റിസോർട്ടിലേക്ക് എല്ലാരോടും കയറാൻ പറഞ്ഞ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ക്, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുക. അങ്ങനെ ഞങ്ങൾ ഓടി പിന്നെ അവിടെ എല്ലാവരും സ്റ്റേ ചെയ്ത് പിന്നെ അപ്പത്തേക്കിനും ഇങ്ങനെ എല്ലാവരും കരച്ചിലും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ വരെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ വരും, എല്ലാരും ഇപ്പൊ രക്ഷിക്കാൻ വരും വരുമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ആരും വരുന്ന ഒന്നും വിളിക്കുന്നൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എല്ലാരോടും ആർമി വന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എന്റെ ഉമ്മ എല്ലാരും പോയി. ഉമ്മക്ക് ഇവിടെയുള്ളത് അവരെ കൊലിച്ചു പോയി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവും. വയനാട് ദുരന്തത്തിൽ ഓരോ നിമിഷവും മരണപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. 280 ആളുകൾ മരിച്ചു എന്നാ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ അറിഞ്ഞത്. ഇനിയും ഒരു പക്ഷേ തിരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയാൽ എണ്ണം കൂടും. ഈ സമയത്ത് ഇതിനേക്കാളും വലിയ ദുരന്തമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അവിടെയുള്ള ആളുകൾ, മനുഷ്യർ മരിച്ചപ്പോൾ അവിടുത്തെ ഒരു 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 സംഘിയായ ഒരാൾ അതിനെക്കുറിച്ച് എഴുതിയെന്നറിയോ? പെറ്റുകൂട്ടിയ ആളുകളൊക്കെ എങ്ങനെയെങ്കിലും, ഇങ്ങനെ ഒരുപാട് പേരെ പെറ്റുകൂട്ടുന്ന ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ മരിച്ചു തീർന്നു പോകട്ടെ എന്ന്. നഊദുബില്ല, ഒരു ദുരന്തം നടക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദുരന്തം ഇതുപോലെയുള്ള ആളുകളാണ്. അതായത് ഈ ഇത്രയും ആളുകൾ മരിച്ചത്, ഇങ്ങനെ ഒരുപാട് പെറ്റുകൂട്ടുന്ന ഈ ആളുകളൊക്കെ ഇങ്ങനെ മരിച്ചു പോകുമ്പോഴാണെങ്കിൽ നാട്ടിൽ ജനസംഖ്യ കുറയുമ്പോൾ നല്ലതാണ് എന്ന്. ഒരു ദുരന്ത സമയത്ത് ഈ രീതിയിൽ പറയാൻ മനുഷ്യന് കഴിയില്ല, മനുഷ്യനൊരിക്കലും കഴിയില്ല. പക്ഷെ അത് കഴിയും വർഗീയവാദികൾക്ക്, പച്ച വർഗീയവാദികൾക്ക്. അതോടൊപ്പം അവിടെ മയ്യത്ത് കബറടക്കാൻ വേണ്ടിയിട്ട് ആളുകളോട്, മുസ്ലിങ്ങളായ ആളുകളോട് സംസ്കാരപ്പായ വേണം. അതോടൊപ്പം മയ്യത്ത് ഖബറുണ്ടാക്കാൻ കഴിയുന്ന, ഖബറുണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ വരണമെന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ, ഓ ഇതൊന്നും ഇപ്പോഴും തീർന്നില്ലേ, ഇങ്ങനെ കിടന്നിട്ട് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇടുക. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിലുള്ള വർഗീയത ആലോചിച്ച് നോക്കി. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഹിന്ദുവും മുസ്ലിമും എല്ലാ മനുഷ്യരും ഒന്നിച്ച് കഴിയുന്നൊരു സ്ഥലമാണ്. അവിടെ മുഴുവനും തൊഴിലാളികൾ എന്നൊരു മതം അവർക്കുള്ളൂ. അവിടെ പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ട്, സ്കൂളുണ്ട്, ജനങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ആ ദുരന്തത്തിൽ അത് ജാതിയും മതവും നോക്കിയിട്ടല്ല ദുരന്തം ഉണ്ടായത്. അവിടെ നാരായണേറ്റൻ്റെ വീട്ടിലേക്ക് വള്ളം വരുമ്പോൾ നാസറിൻ്റെ വീട്ടുകാരെ പടച്ചോം മാറ്റി നിർത്തി നാസറല്ലേ രക്ഷിക്കട്ടെ എന്നല്ല കരുതിയത്. ദുരന്തം വന്നപ്പോൾ എല്ലാ മനുഷ്യരും അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ഈ പള്ളിയിൽ കബറടക്കാൻ വേണ്ടിയിട്ട്, പള്ളിക്കാട്ടിൽ കബറടക്കാൻ സ്വാഭാവികമായിട്ടും ആ കബറടക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടണ്ടേ? അത് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പണിക്കാരെ കിട്ടണ്ടേ? അപ്പോൾ ഒരു മുസ്ലിമിനെ അന്വേഷിച്ചതിനാണ് ഈ രീതിയിൽ ഹാലിളകുന്നത്. മറ്റൊരാൾ പറഞ്ഞു, ഈ അവശ്യ സാധനങ്ങളുടെ പള്ളി, ഇവർ ഈ ക്യാമ്പിൽ താമസിക്കുന്നിടത്ത് കിട്ടേണ്ടുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നിസ്കാരപ്പായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും നിർത്താനായില്ലേ? ഇതിലും മതം തിരികെ കയറ്റണമെന്ന്. ഒരു മുസ്ലിം വിശ്വാസി ഏത് ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും സന്തോഷങ്ങളിലും അവൻ പ്രാർത്ഥന 5 വക്ത് നിസ്കാരം കൈവിടൂല. അപ്പോൾ അവർക്ക് നിസ്കാരപ്പായ വേണമെന്നുണ്ടെങ്കിൽ അതൊരു മതവിശ്വാസിയുടെ ഭാഗമാണ് എന്ന് കരുതുമ്പോൾ അതിനൊക്കെ ഹാലിളകാൻ മാത്രം മലയാളികളായ ആളുകൾ മാറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്തുപോലെ മാറിയ ക്രൂരമായ ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണ്ടേ? ഏതായാലും അതിനൊക്കെ അതേ മതത്തിൽ തന്നെയുള്ള ആളുകൾ മറുപടി കൊടുക്കുന്നത് കാണുമ്പോഴാണ് ആശ്വാസം. ഒരു കബറ് കളക്കാൻ ഒരു മുസ്ലിമായ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ മേപ്പാടിയിലും മറ്റും ജുമാ മസ്ജിദാണ് ഒന്നിച്ചിട്ട് കബറടക്കിയത്, ഒന്നിച്ച് ആ ദുരന്തത്തിൽപ്പെട്ടു, ഒന്നിച്ച് കിടന്നുറങ്ങി, ഒന്നിച്ച് തന്നെ കബറടക്കം. അതിനൊക്കെ മതനിയമങ്ങളുണ്ട്. ആ സമയത്ത് അവിടെ അതിൻ്റെ വിശ്വാസികളായ ആളുകളെ കണ്ടെത്താൻ നേരത്താണ് ഇതുപോലെയുള്ള വർഗീയത പറയൽ. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണ് ഒരു നാട് ഒന്നിക്കേണ്ട സമയത്ത് അതിനെതിരെ വർഗീയതകൾ പറയാന്നുള്ളത്. ഈ ഒരു ദുരന്തം, ഈ ഒരു വയനാട് നടന്ന ഈ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണത്തിന് കണക്കില്ല. എത്രയോ പേരെ കാണാതായി, എത്രയോ പേരെ കാണാതായിട്ട് കുടുംബങ്ങൾ മുഴുവൻ ഒരാൾ വന്ന് പറയാണ്, എനിക്ക് ഈ എൻ്റെ വീട് തകർന്നു, എല്ലാം പോയി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ പറയുമ്പോൾ അതിൽ പോലും വർഗീയത കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നറിയുമ്പോഴാണ് ഏറ്റവും വലിയൊരു വേദന. ഏതായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ വീഡിയോ 24ലെങ്ങാനും വന്നതാണെന്ന് തോന്നുന്നത്, അയാളെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇന്നലെ ചാനലിൽ പറഞ്ഞതിൻ്റെ പഴയ വീഡിയോ പ്രചരിപ്പിക്കല്ലേ? അതൊന്നൊരു സ്പെസിഫിക് ആയ ഒരു വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളതിൽ വിശ്വാസ്യത ഉള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇതിനെയൊക്കെ തകർക്കുക, ആ രീതിയിൽ ഇതിനെ ആസ്വദിക്കുക എന്നുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്.
ഇപ്പൊ കണ്ടില്ലേ, കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകി എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയണത്. എന്ത് മുന്നറിയിപ്പ്? ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിലും രാഷ്ട്രീയങ്ങൾ കാണാം. ഈ ഒരു സംഗീസം ബാധിച്ച ആളുകൾക്ക് എന്തിലും അങ്ങനെ തന്നെ അവർക്ക് കാണാൻ കഴിയുള്ളൂ. ഈ കനത്ത മഴയെ ഈ മണ്ണിലിടിച്ചിലുണ്ടാവുന്നതിനെ കുറിച്ചിട്ട് കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് മുഖവിലക്കെടുത്തിട്ട് ദുർബല മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ നാശനഷ്ടം കുറയുമായിരുന്നു എന്നൊക്കെയാണ് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. അത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് ലോക്സഭയിൽ ആരോ ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ഈ മറുപടി. ഇതിലെ സത്യം ഒന്നുമല്ല. ഇവർ പറഞ്ഞ മുന്നറിയിപ്പിൽ വളരെ താഴ്ന്ന അത്ര വലിയ മഴയുടെ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തിരുന്നത്. അപ്പോൾ എവിടെ നോക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ വർഗീയത എങ്ങനെ കാണാൻ കഴിയുന്നു, അതിനനുസരിച്ചിട്ട് ആസ്വദിച്ചിട്ട് അതിലെന്തൊക്കെയോ ഒരു വിജയം കണ്ടെത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിൽ മരണപ്പെട്ടവർക്ക് ജാതിയും മതവും നോക്കിയിട്ട് അതിനനുസരിച്ച് സന്തോഷിക്കുകയും അതിന് മുസ്ലിം വർഗീയത കാണുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ ചുറ്റും. അത്തരം ആളുകളുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ മണ്ണിനടിയിലായതോടെ അവിടുത്തെ ആളുകളെ മൃതദേഹങ്ങൾ ഖബറടക്കിയത് ഈ ടൗണിലാണ്, മറ്റേ ഖബർസ്ഥാനിലും അതേപോലെ ഹിന്ദുക്കളുടെ ശ്മശാനത്തിലുമാണല്ലോ. ഈ ഇത് രണ്ടും അതിൻ്റെതായ ആളുകൾ തന്നെ ചെയ്യണ്ടേ? അപ്പം അതിനൊരു മതം തിരിച്ചിട്ട് ഈ സാധനം വേണമെന്ന് പറയുന്നതിന് ഇത്ര വലിയ ഹാലിളകേണ്ടതുണ്ടോ? ഇപ്പോൾ ഇസ്ലാം ഇപ്പോൾ ഇന്നലെ അവിടെ പള്ളിയിൽ 70 ഖബറുകളാണ് ബുധനാഴ്ച ഒരു ദിവസം കൊണ്ട് ഒരുക്കിയത്. ഇത് ഒരു മനുഷ്യനല്ല, ഇത് ഒരുക്കാൻ വേണ്ടി എത്ര എത്ര ആൾ, എത്ര സന്നദ്ധ സംഘടനകൾ റെഡിയായിട്ട് വരുന്നുണ്ട്. അതേപോലെ നെല്ലിമുണ്ട മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലെ 10, അതേപോലെ കാപ്പം കൊല്ലി മഹലിൽ 5, ചെമ്പോത്രയിൽ 8, അതേപോലെ അരപ്പറ്റ മഹലിൽ 5 ഖബറുകളാണ് ഒരുക്കിയത്. അതേപോലെ ഹിന്ദുമത വിശ്വാസികൾക്ക് മേപ്പാടി ടൗണിലെ ഹിന്ദു ശ്മശാനത്തിൽ ചിതയൊരുക്കി. ഇങ്ങനെ ഓരോ ആളുകളെയും അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ വന്നിട്ട് ഈ മുസ്ലിങ്ങളെ മാത്രം പിടിച്ചിട്ട് അവർക്കെതിരെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും വർഗീയത ഉണ്ടാക്കുക, ഇതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം വർഗീയവാദികൾ ഇവർ ഭരണത്തിൽ കയറിയാലും, ദേ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലോ വയനാട് അപകടം നടക്കുന്നുള്ളത്, വയനാട് അപകടം നടക്കുന്നുള്ളത് ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ പറയാത്തൊരു കാര്യം ഇവർ എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തീർക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് സഹായാസ്ഥമായിട്ട് വന്നിട്ട് കേട്ടോ, മാഷാ അല്ലാ, ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് അവരുടെ ക്രിസ്ത്യാനികളുടെ ഇടം അവരുടെ ആ പള്ളിയിൽ അവരുടെ പള്ളിയോട് ചേർന്നിട്ട് കുറച്ച് ആളുകൾ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 10 ഏക്കർ സ്ഥലമാണ് ഫ്രൂട്ട്സ് വാലി കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. തൊടുപുഴയിലുള്ളവരാണ് അവർ. അതോടൊപ്പം അദാനി ഗ്രൂപ്പ്, നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ്, അവർ 5 കോടി രൂപയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പലരും സാധാരണ മനുഷ്യർ സ്വന്തം കടയിൽ നിന്ന് മുഴുവൻ ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുത്ത ആളുകളുണ്ട്. മുഴുവൻ അവർ കടയിൽ വിൽക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്ത ഡ്രസ്സുകൾ. അതേപോലെ സിനിമാ നടൻ വിക്രം 10-20 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മലയാള സിനിമാ താരങ്ങൾ ഇതുവരെ ആരും കാശൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇൻഷാല്ലാ കൊടുക്കുമായിരിക്കും. അത്ര വലിയ ക്രൂരന്മാരായ ആളുകളൊന്നുമല്ല, കാരണം രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇവിടെ. ഈ ഒരു സ്ഥലത്ത് മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്, അത്രയും ആളുകളെ കാണാതാവൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മളെക്കൊണ്ട് കഴിയുന്ന ആളുകൾ ആ രീതിയിൽ സഹായിക്കുക. ഇതിനിടയ്ക്ക് സഹായങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സഹായിക്കരുത്, ഒറ്റ മറ്റെന്താ പറയുക, സന്നദ്ധ സംഘടനകൾക്ക് സഹായിക്കരുത് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒരു മനുഷ്യരാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും അവിടെ നല്ല മഴയാണ്. അവിടെ ബെയിലി പാലം, സൈന്യം ഉണ്ടാക്കുന്ന പാലത്തിൻ്റെ താൽക്കാലിക പാലമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സൈന്യങ്ങളും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് ആളുകളെ തിരയുന്നത്. ഈ തിരയാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചളിയാണ്, ചളി. ആ സ്കൂളിൻ്റെയും മറ്റും രംഗങ്ങൾ കാണുമ്പോൾ റബ്ബേ ഇവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്നതാണല്ലോ, ഇവരെ അങ്ങനെ നമ്മൾ കാണേണ്ടത്. അതിന് പകരം പെറ്റുകൂട്ടുന്ന മുസ്ലിങ്ങൾ മുഴുവനും തകരട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഇവർക്കും ഉണ്ടാവില്ല ഒരു അമ്മയും പെങ്ങളും വീടും വീട്ടുകാരൊക്കെ? എങ്ങനെയാണ് ഇവരാ കുടുംബത്തൊക്കെ ജീവിക്കണത്? അതോടൊപ്പം നമ്മുടെ മന്ത്രിമാരൊക്കെ 1 മാസത്തെ ശമ്പളം നൽകാനൊക്കെയാണ് തീരുമാനം. അതേപോലെ പരമാവധി ഒരുപാട് ആളുകൾ ഈ വിഴിഞ്ഞം പോർട്ടിനോട് അദാനി ഗ്രൂപ്പ്, MA യൂസഫലി, രവി പിള്ള, KSFE, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ, ഇവരൊക്കെ 5 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. MA യൂസഫലിയൊക്കെ 5 കോടിയാണ് കൊടുത്തിട്ടുള്ളത്. കനറാ ബാങ്ക് 1 കോടി കൊടുത്തിട്ടുണ്ട്. പലരും ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ആ കൊടുത്ത ആളുകളുടെയൊന്നും പേരുകൾ നമ്മൾ പറയുന്നില്ല. അപ്പോൾ പരമാവധി ആളുകൾ സഹായിച്ചു എന്നുള്ളതാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്ന 100 ആണോ 50 ആണോ, ശരീരം കൊണ്ട് സഹായിക്കാൻ കഴിയോ, പ്രാർത്ഥന കൊണ്ട് സഹായിക്കാൻ കഴിയോ, ആ രീതിയിലൊക്കെ സഹായിക്കുക. ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് ഭക്ഷണം വെള്ളം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ജീവിക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ട്. ഭൂമിയില്ല, വീടില്ല, ഉറ്റവരില്ല, ഉടയവരില്ല.
ആകാശവും ഭൂമിയും ഇല്ലാത്തൊരു മനുഷ്യരായി റബ്ബെ അവർ മാറി. ആ ഒരു പള്ളിയൊക്കെ ഉണ്ട്, ആ പള്ളിയിലെ ഖത്തീബും മുഖ്രിയും ഒക്കെ മരണപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശിഹാബ് ഫൈസി. അതോടൊപ്പം ആ പള്ളിയുടെ കുറഭാഗങ്ങൾ തകർന്നു. ഈ സമയത്തൊക്കെ നമ്മളെപ്പോഴും ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക. അള്ളാഹു ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു രക്ഷിക്കട്ടെ. ഇതിൻ്റെ ഇടയിലുള്ള ഈ വർഗീയത കണ്ടെത്തുന്ന ദുരന്തങ്ങളെയാണ് ശരിക്കും തകർക്കേണ്ടത്. അതില്ലാതാക്കാൻ ഒരിക്കലും കാര്യം, അത് മനസ്സിൽ നിന്നാണല്ല വർഗീയത വരുന്നത്, ഭൂമിയിലല്ലല്ലോ. ഏതായാലും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹമാസിൻ്റെ ഒരു ഉന്നത നേതാവിനെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.